സോണിയാഗാന്ധി അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല. പകരം സോണിയാഗാന്ധിയെ രാജ്യസഭാ അംഗമാക്കും. നിലവിൽ യു പിയിലെ റായ്ബറേലി എം പിയാണ് സോണിയാഗാന്ധി. ലോക്സഭാ അംഗത്വം ഇല്ലാതായാൽ സോണിയയുടെ 10 ജൻപത് വസതി നഷ്ടപ്പെടുന്നത് ഒഴിവാക്കാൻ കൂടിയാണ് കോൺഗ്രസിൻ്റെ ഈ തീരുമാനം. അയോഗ്യത കൽപ്പിക്കപ്പെട്ടതോടെ സർക്കാർ വസതിയിൽ നിന്ന് ഒഴിപ്പിക്കപ്പെട്ട രാഹുൽ ഗാന്ധിയും ഇപ്പോൾ ഇവിടെയാണ് താമസിക്കുന്നത്. രാഹുലിൻ്റെയും പ്രിയങ്കയുടെയും ഓഫീസുകളും ഇവിടെയുണ്ട്. പുതിയ പ്രതിപക്ഷ കൂട്ടായ്മയായ ഇന്ത്യയുടെ അധ്യക്ഷയായി പരിഗണിക്കുന്ന സോണിയ പാർലമെൻ്റ് അംഗമായി തുടരണമെന്നാണ് പാർട്ടി ആഗ്രഹിക്കുന്നത്. 8 മാസം കഴിയുമ്പോൾ കർണാടകയിൽ 4 രാജ്യസഭാ സീറ്റുകളാണ് ഒഴിവ് വരുന്നത്. ഈ 4 ഒഴിവുകളിൽ കോൺഗ്രസ്സിന് 3 സീറ്റുകൾ ലഭിക്കും. ഇതിലൊന്ന് സോണിയയ്ക്ക് നൽകാമെന്നാണ് പ്രതിപക്ഷ കൂട്ടായ്മയിൽ പങ്കെടുക്കാൻ ബാംഗ്ലൂരിലെത്തിയപ്പോൾ മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വാഗ്ദാനം ചെയ്തത്. പക്ഷേ സോണിയാഗാന്ധി അതിൽ പ്രതികരിച്ചിട്ടില്ല. അടുത്ത തെരഞ്ഞെടുപ്പിൽ റായ്ബറേലിയിൽ സോണിയയ്ക്ക് പകരം യു പിയുടെ ചുമതലയുള്ള ACC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് കോൺഗ്രസ് ആലോചിക്കുന്നത്. നിലവിൽ സയ്യിദ് നാസിർ ഹുസൈൻ, ഡോക്ടർ എൽ ഹനുമന്തയ്യ, GC ചന്ദ്രശേഖർ എന്നിവരാണ് കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് രാജ്യസഭാ അംഗങ്ങൾ. ഇതിൽ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ സഹായിയായ നാസിർ ഹുസൈനെ നിലനിർത്തും. 1 സീറ്റ് കോൺഗ്രസ് സോഷ്യൽ മീഡിയ മേധാവിയും വക്താവുമായ സുപ്രിയ ശ്രീനിധയ്ക്ക് നൽകിയേക്കും. 3-ാമത്തെ സീറ്റിൽ സോണിയാഗാന്ധിയെ മത്സരിപ്പിക്കാനാണ് ആലോചിക്കുന്നത്. ACC ആസ്ഥാനം കഴിഞ്ഞാൽ തങ്ങളുടെ അധികാര കേന്ദ്രമായ ജൻപത് ബംഗ്ലാവ് നിലനിർത്തേണ്ടത് കോൺഗ്രസിന് അഭിമാന പ്രശ്നമാണ്. 1989 രാജീവ് ഗാന്ധി പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അനുവദിച്ചതാണ് ഈ ബംഗ്ലാവ്. തൊട്ടടുത്താണ് ACC ആസ്ഥാനം. 1975 യൂത്ത് കോൺഗ്രസ് ഓഫീസും 1977-89 പ്രസ് കൗൺസിൽ ഓഫീസും ഇവിടെ പ്രവർത്തിച്ചിരുന്നു. ബ്രിട്ടീഷുകാരുടെ കാലത്ത് പണിത ബംഗ്ലാവിൽ 2 ശവക്കല്ലറുകൾ അതിലുണ്ടെന്ന് ആരോപണമുണ്ടായിരുന്നു. ചില പ്രേതകഥകളും അതിനെ തുടർന്ന് പ്രചരിച്ചിരുന്നു. പലരും 10 ജനുവരിയിൽ താമസിക്കാൻ മടിച്ചു. ഇതറിഞ്ഞ രാജീവ് എന്നെ കണ്ടാൽ ഒരുമാതിരി പ്രേതങ്ങളെല്ലാം ഓടിപ്പോകുമെന്ന് പറഞ്ഞാണ് ഇവിടെ താമസം തുടങ്ങിയത്. ജൻപത് കൈവിട്ടാൽ അടിയന്തരാവസ്ഥയ്ക്ക് പിന്നാലെ 1977 അധികാരം നഷ്ടപ്പെട്ട ഇന്ദിരാഗാന്ധി വെല്ലിംഗ്ടൺ ക്രസന്റിലെ സ്വകാര്യ വസതിയിലേക്ക് മാറിയ സാഹചര്യം വരും. ഇന്ദിരയുടെ സുഹൃത്ത് മുഹമ്മദ് യൂനിസിൻ്റെ ഈ വസതിയിലാണ് രാജീവ് ഗാന്ധി, സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി, സഞ്ജയ് ഗാന്ധി, മേനകാ ഗാന്ധി എന്നിവരൊന്നിച്ച് ഇന്ദിരാഗാന്ധി താമസിച്ചത്. നഗരത്തിന് പുറത്ത് മെറോളിയിൽ ഇന്ദിരയുടെ ഭർത്താവ് ഫിറോസ് വാങ്ങിയ ഒരു ഫാം ഹൗസും നിലവിൽ കോൺഗ്രസിനുണ്ട്.